ഹായ് ഹലോ കരിമഷി ഫാമിലിയിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും കൂടി ഉണ്ട് വീഡിയോയിൽ. ഒരു ഹോൾ വീഡിയോ ആണ്. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബ്രോഡ്വേയിലും ലുലുമോളിലും ഒക്കെ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് എൻ്റെ സാധനങ്ങൾ ഇതാണ്, ഞാൻ വാങ്ങിച്ച കാര്യങ്ങളാണ്, എനിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഞാനും കൂടി കൂടാന്ന് വിചാരിച്ചു ഹോൾ വീഡിയോയിൽ. അപ്പോ കരിമഷി, ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഞാൻ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ഇട്ടതിന് ശേഷം എന്നോട് കൊറേ ഇൻസ്റ്റഗ്രാമില് DM പിന്നെ എന്താണ് മെസ്സേജും കമന്റും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചിട്ട്, ചേച്ചി തടി വെച്ചല്ലോ, അപ്പൊ ചേച്ചി പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ കമന്റ്സും ഇതൊക്കെ. അപ്പോ അതിന്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യം നമുക്ക് ഹാളിലേക്ക് കടക്കാം അല്ലേ. അപ്പോ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞങ്ങള് കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോ വെസ്റ്റ് സൈഡ് ഉണ്ടല്ലോ, വെസ്റ്റ് സൈഡിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ വിജയ്ക്ക് വേണ്ടിട്ട് ഞാൻ രണ്ട് ഷർട്ട് എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും നമുക്ക് ആദ്യം കാണാം അല്ലേ. പിന്നെ എന്റെ ഒരു ഷൂസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബ്രോഡ്വേയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. ആദ്യം ഫ്രാഗ്രൻസോടുകൂടി തുടങ്ങാം. ഇത് ഒരു എനിക്കാണ് വെസ്റ്റ് സൈഡിന്റെ അല്ല, വാർഡ്രോബ് പാരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ആണ് ഇത്. പക്ഷേ ടാറ്റയുടെ ആണെന്നാണ് അവർ എഴുതിയിരിക്കുന്നത് കേട്ടോ. ടാറ്റ പ്രോഡക്റ്റ് എന്നാണ് ഇത്. ഇതിന്റെ മൂന്ന് വേറെ വേറെ ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അതില് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല കണ്ടോ. ഇതാണ് പെർഫ്യൂം. ഞങ്ങളുടെ കിയാറക്കുട്ടി ഇവിടെ താഴെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലോടി കൊടുക്കുന്നു. ഇതിന് നല്ലൊരു, എനിക്കറിയില്ല എന്താ സ്മെല്ല് പറയാന്ന്, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നല്ലൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്, അടിപൊളി സ്മെല്ല്. അന്ന് ഞാൻ അടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ കയ്യിലാ ഒരു സ്മെല് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നന്നായി ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ്. ഇനി രണ്ടാമത് വാങ്ങിച്ചത് ഒരു ഷർട്ടാണ്. ഷർട്ടിന് ഒരു ഷർട്ടിന് 499 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങിക്കാനാണ് ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്. അത് ആദ്യം എടുത്തത്. അപ്പൊ അത് ഇട്ട് നോക്കി കഴിയുമ്പോഴേക്കും അവിടെ വേറൊരു ഷർട്ട് കണ്ടപ്പോ വിജയ അതിട്ട് നോക്കി. അപ്പൊ അതാണെങ്കിൽ അതിലും അടിപൊളി. അത് പക്ഷേ 1200 ആണ്. അതിന് ഓഫർ ഒന്നും ഉണ്ടായിരുന്നു. ഇത് ഒരു ബ്രിക്ക് റെഡിന്റെ ഒരു അങ്ങേയറ്റത്തുള്ള ഒരു കളറാണ്. ഒരു ബ്രൗണിഷ് റെഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത് വളരെ നല്ലതാണ്. ഇത് ഇതിന്റെ താഴെ യൂക്കട്ടാണ്. ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, യൂക്കട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മുണ്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നല്ലതായിരിക്കും കാണാനായിട്ട്. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ഇവിടെ നിങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റും കണ്ടോ ഇതിന്റെ. പക്ഷേ ഇത് ഇതൊന്ന് നിങ്ങൾ നന്നായിട്ട് തേക്കേണ്ടി വരും. ഇത് ഇത് ഓഫറിന് കിട്ടിയതാ. ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് എത്രയാണോ, 499 ആണ് കേട്ടോ. ബെസ്റ്റ് 999 ആണ് ഇതിന്റെ പ്രൈസ്. 499 ആണ്. ബെസ്റ്റ് സൈഡിൽ ഇപ്പോ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ. അതെ, ഞങ്ങൾ ഡിസംബറിൽ ബെസ്റ്റ് സൈഡിൽ പോയിരുന്നു. അപ്പോ ആ സമയത്ത് ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു ജനുവരിയിൽ വാന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും നല്ല ഓഫർ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു. നെക്സ്റ്റ് ഷർട്ട് കാണിച്ചു തരാം. അത് ഗ്രീൻ ആണ്. അത് ചൈനീസ് കോളർ ആണ്. അതായത് കണ്ടില്ല, ഇതിന്റെ കോളർ നിങ്ങൾക്ക് അറിയായിരിക്കും. ചൈനീസ് കോളർ ആണ് ഇതിന്റെ. അപ്പൊ ഇതാണ് ഇതാണ് ഇതിന്റെ ഷേപ്പ് കണ്ടോ. ചൈനീസ് കോളർ ആണ്. നല്ല പതുപതാന്നുള്ള മെറ്റീരിയൽ, നല്ല സുഖമുള്ള മെറ്റീരിയൽ. ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട്. മാത്രമല്ല ഇതിന്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെയും താഴെ കണ്ടോ യൂക്കട്ടാണ്. അപ്പോ മുണ്ടിന്റെ കൂടെ ഒക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. മാത്രമല്ല ഇത് ഇതിട്ട് കറക്റ്റ് ഇത് ഇതിന്റെ സ്റ്റിച്ചിങ് അതായത് സ്റ്റിച്ചിങ് എനിക്ക് എന്റെ ബോഡിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിട്ട് കഴിയുമ്പോൾ നല്ല സ്യൂട്ട് ഇടുന്ന പോലെ ഇവിടെ ഇങ്ങനെ പൊങ്ങി കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും നല്ലോണം തേച്ച് മിനുക്കി ഇട്ടോണ്ട് പോയി കഴിഞ്ഞാല് കല്യാണത്തിനൊക്കെ ഇട്ടോണ്ട് പോകാൻ ബെസ്റ്റ് സാധനമാണ് അത്. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൂടെ പോകാൻ പറഞ്ഞു. ഈ നമുക്ക് കുറച്ചൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് വണ്ണം കൂടിയതിന്റെ കാര്യമാണ് പറയാൻ പോണത്. ഇവളുടെ വണ്ണം കൂടിയതിന്റെ ഒരു മെയിൻ കാര്യം, ഞാൻ ഒരു 15 days
ജനുവരി 1st ഒരു 15 ഡേയ്സ് ചലഞ്ച് എടുത്തു. ഈ സമയത്ത് ഞാനും വർക്ക്ഔട്ട് ചെയ്തില്ല. കഴിഞ്ഞ 15 ഡേയ്സ് ഞാനും ജിമ്മിൽ പോയിട്ടില്ല. കാരണം കരിമഷി ഭാഗത്തോണ്ട് ഞാനും വിചാരിച്ചു ഞാനും പോകണ്ടെന്ന് വിചാരിച്ചു. ഞാനും കുറെ ഞാൻ ശരിക്കും പറഞ്ഞാല് ഒന്ന് വർക്ക്ഔട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ മെയിൽ ചെയ്യും ഭയങ്കരമായിട്ട്. പക്ഷെ ആള് നേരെ തിരിച്ചാണ്, ആള് വണ്ണം വെക്കും. വണ്ണം വെക്കാൻ വേണ്ടി തന്നെ കഴിഞ്ഞ 15 ദിവസമായിട്ട്, ന്യൂ ഇയർ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഒരു നോർമൽ ആള്, അതായത് ഒരു ഇതും നോക്കാതെ, ഒരു എന്താ പറയണ വെയിറ്റ് ലോസോ അല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ, ഒരു ചിട്ടയില്ലാതെ ഒരു ഭക്ഷണം, അതായത് ചോറ് കഴിക്കുന്നു, ചോറ് കഴിക്കാൻ തോന്നുമ്പോൾ ചോറ് കഴിക്കും, ഇടയ്ക്ക് വറുത്ത സാധനങ്ങൾ കഴിക്കും, ഇടയ്ക്ക് ഇപ്പം ചായ കുടിക്കുന്ന നേരത്ത് ബണ്ണ് വേണമെങ്കിൽ ബണ്ണ് കഴിക്കും, ബ്രെഡ് കഴിക്കും, അങ്ങനത്തെ ബ്രെഡ് ബണ്ണ് ചോറ്, പിന്നെന്താണ് മീൻ വറുത്തത്, രണ്ട് തവണ ബിരിയാണി കഴിച്ചു. അപ്പൊ ഈ 15 ദിവസം കൊണ്ട് ഒരു നോർമൽ ഒരു ഇത് നോക്കാതെ രണ്ടു നേരം ഇത് സ്വീറ്റ്സ് കഴിച്ചില്ല, സ്വീറ്റ്സ് കഴിച്ചിട്ടില്ല, ബാക്കി നെയ്യ് കഴിച്ചിട്ടില്ല, സ്വീറ്റ്സ് കഴിച്ചിട്ടില്ല, ബാക്കി മസാല ദോശയും പിന്നെ അതായത് നോർമലി നമ്മള് പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ കഴിക്കില്ലേ, പിന്നെന്താണ് മസാല ദോശ, ചപ്പാത്തി, പുറത്തുനിന്നുള്ള ചപ്പാത്തി, കറി, പിന്നെന്താണ് ബർഗർ, ഒന്നോ രണ്ടോ തവണ ബർഗർ കഴിച്ചു, ബണ്ണ് കഴിച്ചു, പിന്നെ നോർമലി ചായക്ക് കുറച്ച് മധുരട്ട് കുടിച്ചു. അങ്ങനെ അതായത് നോർമലി നമ്മള് എങ്ങനെയാണ് ഒരു പേഴ്സൺ ജീവിക്കുന്നത് അങ്ങനെ കഴിച്ചിട്ട് വർക്ക്ഔട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് 15 ഡേയ്സ് നിന്നു. ആ 15 ഡേയ്സ് കൊണ്ട് ഞാൻ ഗെയിൻ ചെയ്ത വണ്ണാണ് ഇപ്പൊ ഈ കാണുന്നത്. എന്റെ വയറ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഹോൾ വീഡിയോ എനിക്കറിയില്ല, ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് 5 ഡേയ്സിൽ ഒരു ഹോൾ വീഡിയോ വരുന്നുണ്ട്. എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്നും എനിക്ക് പാകാവുന്നില്ല. ഒരു 4 കിലോ കൂടി അല്ലേ, ഓൾമോസ്റ്റ് 4 kg. ഞാൻ kgs നോക്കാറില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഒരു 70-70 ഞാൻ നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ 70 ആയിരുന്നു ലാസ്റ്റ് ഞാൻ ഏറ്റവും തിന്നായിരുന്ന സമയത്ത് ഞാൻ വെയിൽ ചെയ്തപ്പോ 70 ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ നോക്കുമ്പോഴേക്കും, അതായത് ഇന്നലെ 17th നോക്കുമ്പോഴേക്കും 74 kg ആയിട്ടുണ്ട്. അപ്പോ എനിക്ക് ഒരു കുഞ്ഞി കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, പലരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഡയറ്റും വർക്കൗട്ടും നമ്മള് ഒരു പരിധി വരെ കൊണ്ടെന്ന് അത് നിർത്തിക്കഴിഞ്ഞാല് പിന്നെ അങ്ങനെ നോർമൽ ഫുഡ് കഴിച്ചാൽ കുഴപ്പമുണ്ടോന്ന്. അതിന് ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കൊണ്ടോ ഇല്ലേ എന്ന് ഞാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു 4 kg ഞാൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെടണം എന്നുള്ളത്, ബട്ട് ഞാൻ റെഡിയാണ്. ഒരു 15 ദിവസം കൊണ്ട് 4 കിലോ കൂടിയത് ഒന്നും അറിഞ്ഞില്ല. സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇനി ഇത് ഇങ്ങോട്ട് കളയണമെങ്കിൽ, 4 കിലോ കളയണമെങ്കിൽ ശരിക്കും ഓടി കരച്ച്, ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓടി എന്ന് പറഞ്ഞാൽ ഞാൻ ഓടാൻ പോകുന്നല്ല, ഓടുന്നൊന്നുമില്ല, ഓട്ടമൊന്നുമില്ല, ഓട്ടമൊക്കെ നടക്കാത്ത കാര്യമാണ് ഇവിടെ. ബട്ട് വിഗറസ് കാർഡിയോ, അതെ കാർഡിയോ, കാർഡിയോ ചെയ്യണം, കാർഡിയോ ചലഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോ എനിക്ക് എല്ലാവരുടെ അടുത്തും ഈ ഒരു ന്യൂ ഇയറിന് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ഫിറ്റ്നസും ഒരു ബോഡി മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് അതെപ്പോഴും ഞാൻ പറയണല്ല, ഇറ്റ്സ് എ ജേർണി, ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ഡെസ്റ്റിനേഷൻ ആയിരുന്നെങ്കിൽ എന്റെ ഒരു അത്യാവശ്യം നല്ല ഒരു ഡെസ്റ്റിനേഷനിലായിരുന്നു ഞാൻ വണ്ണം വെക്കാൻ തീരുമാനിച്ച ആ സമയത്ത്. എനിക്ക് ഒന്ന് സോറി കേട്ടോ, ജാനുവരി 1st തുടങ്ങി അല്ല, ഒരു December 26th തുടങ്ങി. 29th ടൂർ പോയത്, ടൂർ പോയതിന്റെ ദിവസം പിറ്റേ ദിവസം ഡിസംബറിൽ ഞാൻ കേക്ക് കഴിച്ചു. ഞാൻ അതൊരു പീസ് കേക്ക്, അതല്ല 27th തുടങ്ങി ഞാൻ എന്റെ ഒരു ഡയറ്റിൽ നിന്ന് പതുക്കെ മാറി തുടങ്ങി. അപ്പോ പക്ഷെ വർക്ക്ഔട്ട് നിന്നത് 30th മുതലാണ് വർക്ക്ഔട്ട് നിന്ന്, കഴിഞ്ഞ 16 ദിവസമായിട്ട് ജിമ്മിൽ പോയിട്ടില്ല. അപ്പോ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചിറ്റ് ചാറ്റ് എന്ന് പറയാനുള്ളത്. സോ നമ്മൾ എന്ത് ലൈഫിൽ ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മള് എന്താ പറയണത്, അതൊരു ജേർണിയാണ്, ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കുക കേട്ടോ. അതെപ്പോഴും എല്ലാവരും ചോദിക്കണം, ഓ ഇനി ഒരു മാസം കൊണ്ട് നന്നായിട്ട് വണ്ണം കുറച്ചു, ഇനി ഇപ്പൊ എന്ത് വേണേലും കഴിക്കാം എന്നുള്ളൊരു രീതിയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാല് നമ്മള് മരണം വരെ നമ്മള് വ്യായാമത്തിനോട്, വ്യായാമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു
അതും ഡയറ്റ് കൺട്രോൾ അത് ഭയങ്കര. അത് നമ്മള് സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് 30+ ഒക്കെ കഴിഞ്ഞാൽ, ഇപ്പൊ ശരിക്കും 35 ഒക്കെ കഴിഞ്ഞാല് നമ്മള് നന്നായിട്ട് ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ തിന്നാതിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കര ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഉള്ള നല്ല ഫുഡ് കഴിച്ചിട്ട് നോർമലി ഉള്ള ഫുഡൊക്കെ കട്ട് ചെയ്ത് നിന്നാലേ അത്യാവശ്യം നല്ല രീതിയിൽ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കറിയാം ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പറയും കുറെ പേര് എടുക്കുന്ന രീതി വേറെ രീതിയിലായിരിക്കും, ചേച്ചി നമ്മള് കുടുംബം നോക്കണം അത് നോക്കണം അപ്പൊ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ മതിയെന്നോ. അത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കേട്ടോ ഞാൻ പറയുന്നത്, എന്നെ ഫോളോ ചെയ്യുന്ന കുറെ പേര് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കലി അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബോഡി എങ്ങനെ വേണം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചുറ്റുള്ള ആളുകൾ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജോലിക്ക് ഒരു 56 വരെ ജോലിക്ക് പോയി പിന്നെ റിട്ടയർ ആവുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുറച്ച് ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പോഴാണ് പതുക്കെ പതുക്കെ ഓരോ അസുഖങ്ങൾ വന്നു തുടങ്ങുന്നത്. അത്രയും നാള് അവര് പുറത്തേക്ക് പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, നടക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറി വീട്ടിലിരുന്ന് തുടങ്ങുമ്പോഴാണ് പതുക്കെ ഓരോ അസുഖങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അസുഖങ്ങൾ കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങളൊന്ന് ചുറ്റിനേക്കൊന്ന് അതിനെതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട, അവർക്ക് ബോറടിക്കും. അപ്പോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ വണ്ണം കൂടാനുള്ള റീസൺ കേട്ടോ. അതെ, 30 days I'll be back on track. അതെ, ഇനി 15 ദിവസത്തെ ഈ കൂടിയത് കുറയ്ക്കാൻ 30 ദിവസമാണ് ഞാൻ സമയം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നാളെ 20th അല്ലേ, ഇനി നാളെ 20th തീയതി. സോ ഫെബ്രുവരി 20th I'll be back. അതെ, ഡിപ്രസ്ഡാണ്. ഓരോ ഡ്രസ് ഒക്കെ ഇട്ട് നോക്കുമ്പോഴത്തേക്ക്, കുറച്ച് മുമ്പ് ഡ്രസ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റ് ആണ്, ഭയങ്കര വിഷമായി പോയി ആൾക്ക്. അപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാ. അപ്പോ അടുത്ത സ്ഥലം, യെസ്, നമ്മുടെ പടിഞ്ഞാറെ ചേരുവാരത്തിൽ നിന്നുള്ള പർച്ചേസ് കഴിഞ്ഞത് അവിടെ നിന്നുള്ളതല്ല കേട്ടോ, വെബ്സൈഡിൽ ലുലുവിലെ പടിഞ്ഞാറെ ചേരുവാരത്തിൽ ഇപ്പോ ഡിസ്കൗണ്ട് ഇട്ട് നിങ്ങക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഇനി അടുത്തത് നീ പറ, പിന്നെ അടുത്തത് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു സ്നീക്കർ വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി നോക്കി വാങ്ങിച്ചതാണ്. ഇത് റെഡ് ടേപ്പ് നാണ്, ലുലു തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. റെഡ് ടേപ്പ് നാണ്, റെഡ് ടേപ്പിന്റെ ബോൺ സ്ട്രീറ്റ് ആ ഒരു കളക്ഷൻ ആണ് ഇത്. ഭയങ്കര റീസണബിൾ പ്രൈസിന് എനിക്ക് കിട്ടി. ഇതാ ഇതാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി, നല്ല റെഡ് സോൾ ആണ്. സോൾ എന്താ ഉള്ളിലത്തെ ഇത് കണ്ടോ, ഇതും റെഡ് ആണ്, അടിപൊളി കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പർച്ചേസ്. ഇനിയുള്ളത് ഇനി ഞാൻ ലുലു തന്നെ വാങ്ങിച്ചതാണ് ഒരെണ്ണം. ഇത് ഞാൻ എവിടെ ഏതോ സൈറ്റിൽ കണ്ടായിരുന്നു, പക്ഷെ സൈറ്റിൽ അത്യാവശ്യം നല്ല വിലയായിരുന്നു. പക്ഷെ ലുലുവിൽ ഞാൻ നോക്കുമ്പോൾ ഇതിന് നല്ല പ്രൈസ് ഇത്തിരി നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് അപ്പം തന്നെ വാങ്ങിച്ചു. ഒന്ന് തുറന്നേ, ചിലതൊക്കെ നമ്മൾ അവിടെ ചെന്ന് എസ്പെഷ്യലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ലുലുവിൽ കുറച്ച് വിലക്കുറവുണ്ട് തോന്നുന്നു. പക്ഷെ ചിലതൊക്കെ ഭയങ്കര പഴയ കളക്ഷൻ തന്നെയാണ്. ഇത് ഭാഗ്യത്തിന് കിട്ടിയതാണ് കേട്ടോ എനിക്ക്. ദാ ഇത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ലോങ് ചെയിൻ കണ്ടോ, നോക്കൂ. ഇതെനിക്ക് തോന്നുന്നു ഇതെനിക്ക് 220 rupees എന്തോ കിട്ടി കേട്ടോ ഈ ഒരു ചെയിൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണിത്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പർച്ചേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്, ഭയങ്കര പ്രെറ്റി ആയിട്ടുള്ള ഒരു ചെയിൻ കണ്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ബ്രോഡ്വേയിലേക്കാണ്. ബ്രോഡ്വേയിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ പണ്ട് ഒരു ഹോൾ വീഡിയോ ചെയ്തായിരുന്നു, ഒരു ആമസോണിന്റെ ലിങ്ക് ഞാൻ മുകളിലിടാം. അപ്പൊ അതിൽ ഞാനൊരു കുർത്ത കാണിച്ചായിരുന്നു, ഒരു മെഹന്തി കളർ. അതിപ്പോ എന്റെ സിസ്റ്റർ ലക്ഷ്മിക്ക് കൊടുത്തു ഞാൻ. അപ്പോ ആ മെഹന്തി കളർ കുർത്ത ഞാനിങ്ങനെ നമ്മുടെ എന്താന്ന് നമ്മൾ പറയാൻ വന്നത് ഏതാണ് സ്ഥലം, ബ്രോഡ്വേ, ബ്രോഡ്വേ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ
ഈ ഒരു ഡ്രസ് അവിടെ ഇട്ടേക്കണം. അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതുപോലത്തെ തന്നെയാണല്ലോ, പക്ഷെ കളർ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ടിൽ കളർ കേട്ടോ. ഞാനപ്പോ ചാടി കയറി അപ്പൊ അതിന്റെ വെള്ളം വെച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു 1000 rupees എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചു കുഴപ്പമില്ല, എനിക്ക് അന്ന് ആമസോണിൽ എനിക്ക് തോന്നുന്നു 800 ന് 790 എന്തോന്ന് കിട്ടിയെന്ന് എനിക്ക് ഒരു ഓർമ്മ. പക്ഷെ അത് ഈ ടീൽ കളർ ഭയങ്കര റെയർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ കുഴപ്പമില്ല, എന്നിട്ട് വില പേശി എനിക്ക് 920 അല്ലെ, 920 എന്തോ വാങ്ങിച്ചു. ഓക്കെ കാണിച്ചു തരാം ഞാനിത്. ഇതിൽ ഇച്ചിരി വേറൊരു ബ്ലൂ ആയിട്ടാ കാണണം അല്ലേ ജാനു. ഇത് ടീൽ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നീല അല്ല കേട്ടോ, നിങ്ങൾക്ക് അവിടെ കാണുന്നത് നീലയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു പച്ചയും നീലയും കളർന്ന കളറാണ്. മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് മെറ്റീരിയലൊക്കെ അന്നത്തെ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് കുറേ പേര് വാങ്ങിച്ചു അടിപൊളിയാണെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണിത്. ഇതൊരു ബ്ലൂ അല്ല, ടീൽ കളറാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇത്. ഞാൻ അന്ന് എടുത്ത സെയിം സൈസ് തന്നെയാണ് എടുത്തത്, സ്മോള്. പക്ഷെ ഇതിപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് കയറുന്നില്ല എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് അല്ല, കയറുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഒരു മണ്ടത്തരം പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആമസോണിൽ ഞാൻ നോക്കുമ്പോൾ ഈ സെയിം കുർത്ത വളരെ വിലക്കുറവിന് കിടക്കണം. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഈ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കളറാണ്. ഡിസൈനും അതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ ഇട്ട് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളതെന്ന് അറിയാമെങ്കിൽ ഈ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ സെയിം കളർ ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബട്ട് ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് വേണ്ട, ഇതിൽ ഇലാസ്റ്റിക് ഒക്കെ ആണ്, അടിപൊളിയായിരിക്കും. അപ്പൊ ഇതാണ് അടുത്തൊരു പെർച്ചേസ്. അടുത്ത മാസം ഇട്ടാ യാ, ആഫ്റ്റർ 30 days. യെസ്. അപ്പൊ ഇതാണ് അടുത്തത്. ഇനി ഉള്ളത് ബ്രോഡ്വേ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ദൂത് അവിടെ ഇരിക്കുന്നത്. അതെ, ഒരു ഒരു ബാംബൂ ട്രീ കണ്ടില്ലേ, ബാംബൂ ട്രീ 1300 rupees. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഒരു ട്രീ തന്നെയാണ് കേട്ടോ. നല്ല ഹൈറ്റും ഉണ്ട് അല്ലേ, ഓൾമോസ്റ്റ് ഒരു 4 feet അടുത്തുണ്ട് അല്ലേ. 4 feet അടുത്തുണ്ട് കേട്ടോ ഈ ബാംബു ട്രീ. നല്ല അടിപൊളിയാണ്, 1300 rupees നല്ല ലാഭമാണ്. ഓക്കെ, അപ്പൊ ഇതാണ്. അതൊന്ന് കാണിച്ചതരാം. ഇത് മേത്ര ബസാറിനിൽ സ്റ്റാർട്ടിംഗ് നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ. ഇലയൊക്കെ കണ്ടോ നിങ്ങള്, ഭയങ്കര ഭംഗിയുള്ള ഒരു നല്ല രസമുണ്ട് കേട്ടോ ഇത്. ഞാൻ ഇത് വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചാണ്. ഓക്കെ, അപ്പൊ ഇനി എന്താ നമ്മളുടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രഗ്നന്റ് ആണോ എന്നുള്ളത്, അതിന്റെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം തടി വെച്ചത് അതുകൊണ്ടല്ല എന്ന് മനസ്സിലായി അല്ലേ. പറഞ്ഞല്ലോ. യെസ്. പിന്നെന്താണ്, അപ്പൊ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പൊ മെയിൻലി ഇത് കുറച്ച് എന്താ പറയുക, റാൻഡം കുറച്ച് ഹോൾ കാണിക്കണായിരുന്നു. അതിലുപരി ഞാൻ തടി വെച്ചത് എന്താന്ന് പറയുന്നായിരുന്നു. പിന്നെ അതിലും ഉപരി എന്താണ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് എനിക്ക് ലക്ഷ്മി തന്നാണ്, നമ്മുടെ സിസ്റ്റർ ലക്ഷ്മി. അവള് എസ്എസ്ബിയിലാണ് കേട്ടോ, ശസ്ത്ര സീമ ബല്ലാണ് ആള് തന്നാണ്. അടിപൊളി, ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അതെ, അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ പണ്ട് പറയുന്ന പോലെ തന്നെ കളിയക്കണതും കുളിക്കണതും ഒക്കെ പോലെ തന്നെ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്നെ പോലെ ഇതെങ്ങനെ ബീപ്പ് കുട്ടി പോലെ ഇരിക്കും അടിച്ച്. അപ്പൊ ഞാൻ നാളെ മുതൽ ഹെൽത്തി ഈറ്റിംഗിലേക്ക് മാറാട്ടോ. ഞാൻ ഇന്നലെ ഇന്നും കൂടി ചായക്ക് ബണ്ണൊക്കെ കഴിച്ചു, എനിക്ക് എന്തോ മനസ്സിനൊരു സുഖമില്ല. അപ്പൊ നാളെ മുതൽ ഞാൻ ഓഫീസിൽ അലുവ കഴിച്ചു കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞില്ലല്ലേ ഒരു ബേർത്ത്ഡേ, ഞാൻ ഇങ്ങനത്തെ ചലഞ്ച് എടുത്തപ്പോ ആൾക്കാർ അതൊരു എന്താ പറയണത് സന്തോഷായി. ഒരു ബേർത്ത്ഡേക്ക്, നമ്മുടെ ടോമിന്റെ ബേർത്ത്ഡേക്ക് അലുവായിട്ട് വന്നു നമ്മുടെ തുള്ളിക്കിന്റെ. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ, ചുവന്ന അലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് നിനക്ക് ഇഷ്ടം, ആൾക്ക് മഞ്ഞ ജിലേബി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ഒരു മഞ്ഞ ജിലേബി കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു നാഥനില്ല കളര് പോലെ ഒരു ചിട്ടയില്ലാത്തൊരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു 15-16 days. അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചിട്ടയിലേക്ക് വരികയാണ് നാളെ മുതല്.
അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കുറച്ചു നാൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിഷമിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഴയ ആ ഒരു നല്ല ഗുഡ് ലൈഫ് സ്റ്റൈൽ അതിലേക്ക് തിരിച്ചു പോകണം. അതിനുള്ള എന്താ പറയണത്, അതിനുള്ളൊരു ഒരു മോട്ടിവേഷനും കൂടിയാണ് ഈ ഒരു വീഡിയോ. കാരണം നാളെ തുടങ്ങി ഞാൻ എന്റെ പഴയ ഇതിലേക്ക് തിരിച്ചു പോവാണ്. നോ പറയാൻ തുടങ്ങും നാളെ മുതൽ വീണ്ടും വീണ്ടും. നോ നോ, ഹാപ്പിലി ആയിട്ട് നോ പറയാൻ തുടങ്ങാണ് ഞാൻ. കാരണം ഞാൻ കുറെ കാര്യത്തിന് യെസ് പറഞ്ഞത് ഭയങ്കര വിഷമത്തോടെയാണ്. ബട്ട് സ്റ്റിൽ നാളെ തുടങ്ങി ഭയങ്കര ഹാപ്പിയോടെ കുറെ കാര്യത്തിന് നോ പറയും. പിന്നെ എന്റെ എക്സസൈസ് അതൊന്നും ഇല്ലാതെ ഞാൻ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെള്ളിവീണ് വീണ്ടും വ്യായാമം ഇല്ലാതെ ജീവിതമില്ല. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരും അടിപൊളി 2020 അടിപൊളി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. കിഡിലൻ മോട്ടിവേഷൻ ദയവിടെ ഒന്ന് രണ്ട് പിക്സ് ഞാൻ ഇടാട്ടോ. ഭയങ്കര സൂപ്പർ മോട്ടിവേഷൻ ആണ് കണ്ടോ. 9 months ട്രാൻസ്ഫോർമേഷൻ ആണ് ആളുടെ. കിഡിലൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ നിങ്ങളും നെക്സ്റ്റ് ഇയറിലേക്ക് ഒരടിപൊളി ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നിങ്ങൾ എന്താ പറയണത് ഇപ്പോ നാളെ തന്നെ ജേർണി നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം കൂടി, ഈ കൊല്ലം ശരിക്കും എനിക്ക് പുതുതായിട്ട് തോന്നിയത് കുറെ ഗെറ്റ് ടുഗദേഴ്സ്, അതായത് ഞങ്ങള് എന്റെ 9th പഠിച്ചിരുന്ന, അതായത് 22 കൊല്ലം മുമ്പ് ഞങ്ങള് പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ ഞങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടി. അതുപോലെ തന്നെ പഴയ കുറെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ ഒരു അവസരം വന്നു ഈ ഒരു കൊല്ലത്തിൽ. അതുപോലെ തന്നെ നിങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം, അതായത് ഒരു ജൂണിലോ സെപ്റ്റംബറിലോ അടുത്ത ഈ ഓണത്തിന്. അങ്ങനത്തെ ഗെറ്റ് ടുഗദർ വെച്ചിട്ടാണ് പല ഇതും ഉണ്ടാക്കണത്. കാരണം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് മുറിച്ചോട്ടോ, ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യും. ഇപ്പൊ ഭർത്താക്കന്മാരും ഭാര്യമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒന്നിനും വിടുന്നില്ല ഗെറ്റ് ടുഗദർ. അറിയോ, ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 2020 അടിപൊളിയായിട്ട് ഇരിക്കുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ. നല്ലൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാം, എന്നിട്ട് കണ്ട ആ കാട് ഓടിപ്പോവാൻ.